പള്ളിയകത്തേക്ക് പ്രവേശിച്ച് ഭംഗിയായി കസേരയിലിരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കാം, നിലത്തിരിക്കാൻ പ്രായവും ആരോഗ്യമുള്ളവർക്ക് അവിടെ ഇരിക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയാണ്. അതിനുശേഷം അഭിവന്ദ്യ തിരുമേനി പെരുന്നാൾ സന്ദേശം നമുക്ക് നൽകുന്നതാണ്. Thank you.
നല്ലധനത്തിൻ്റെ ദിവ്യ സന്ദേശം അഭിവന്യ അന്തോണിയോ സിരിമേനി നമുക്ക് നൽകുകയാണ്. എല്ലാവരും ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഈ സന്ദേശം ശ്രവിക്കാൻ ഇവിടെ ആയിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
വന്നിരായ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഈ ഇടവുക ഇടവുകയുടെ കാവൽപിതാവായ യുഹാനോന്മാബ്ദാനായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആചരിക്കുകയാണ്. ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ് മാലാഹമാരിൽ ഒരു വൃന്ദം തെറ്റിപ്പോകുകയും അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് തള്ളിയിടപ്പെടുകയും ചെയ്തു. അവരുടെ സ്ഥാനത്തേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. ആ സൃഷ്ടിക്ക് മുമ്പ് തന്നെ പരിശുദ്ധ തൃത്വത്തിലുള്ള ഒരു ചിന്തയിൽ മനുഷ്യ വീണ് പോകുമെന്നുള്ള ഒരു ചിന്തയും അവിടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിന് പുത്രൻ തമ്പുരാൻ താൻ തന്നെ ഈ ലോകത്തെ വീണ്ടെടുക്കാമെന്നുള്ളൊരു ചിന്തയും ഉണ്ട്. ഇപ്പൊ ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ ഒരു രക്ഷ എന്നാൽ ഇതിനൊക്കെ ഒരു വീടായി ദൈവത്തിൻ്റെ ഒരു രക്ഷാകരണത്തിനുണ്ടായി. അതിൻ്റെ ആദ്യ ഭാഗം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3:16 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലചതയ്ക്കും. സർപ്പം ഹവ്വായെ തിന്മയുവാനായിട്ട് പ്രേരിപ്പിക്കുകയും അവ്വാ മുഖാന്തരമായിട്ട് ആദാമും അതിലേക്ക് അനുസരണക്കേടിലേക്ക് വരികയും ചെയ്തു. അവർ ആയിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർക്കൊരു മഹത്വ വസ്ത്രമുണ്ടായിരുന്നു. ആ മഹത്വ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ദൈവം അവരുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നഗ്നരാണെന്ന് പറയുന്നത്. അവരുടെ മഹത്വ വസ്ത്രം അവർ നുരിയപ്പെട്ടു. അവരതിന് പകരം ഇലകൾ കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി. എന്നാൽ അത് ഏതാണ്ട് സമയം കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിക്കരിഞ്ഞുപോയി. ദൈവം അവിടെ ഒരു ബലി നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മൃഗത്തിൻ്റെ തോല് അവർക്ക് വസ്ത്രമായിട്ട് നൽകുന്നു. അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ പുറത്താക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് അവരെ വീണ്ടും ഏദനിലേക്ക് കയറ്റുക എന്നുള്ളത് ഒരു വലിയ രക്ഷാകര പദ്ധതിയായിരുന്നു. അത് പഴയ നിയമത്തിൽ ഇങ്ങനെ ഉടനീളം കാണും. ആദ്യം ദർശകർ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ആ വാക്ക് പറയുന്നത് സീർ, SEER, ദർശകൻ. ശൗൽ തൻ്റെ ഇളയപ്പൻ്റെ കഴുതകളെ കാണാതെ പോകുമ്പോൾ അതിനെ തിരക്കി നടക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ദർശകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം. ആ ദർശകൻ്റെ അടുത്ത് പോയി, നിങ്ങൾ അതിനെ തിരക്കി ഇനി നടക്കണ്ട, അതിനെ കിട്ടിയിരിക്കുന്നു. കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദർശകർ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദീർഘദർശിമാരും പ്രവാചകന്മാരും ഉടലെടുത്തു. പ്രവാചകന്മാർ മുമ്പിലായിട്ട് നമ്മൾ കാണുന്നത് മോശയാണ്. ഇസ്രായേൽ ജനത ദൈവത്തെ പോലെ കരുതിയിരുന്നവനും ദൈവത്തെ മുഖാമുഖം ദർശിച്ചവനുമായിരുന്നു മോശ.
ഇസ്രായേൽ ജനതയെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വഴി നയിച്ചയാളാണ് മോശ. ഏറെയേറെ കഷ്ടതകളും ക്ലേശങ്ങളും പീഡകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മോശയ്ക്കും അഹ്റോനും കനാൻ നാട്ടിലെത്താൻ പറ്റിയില്ല. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതായ അവസരത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നതിന് മറന്നുപോയി. അതവർക്ക് ശിക്ഷയ്ക്ക് കാരണമായി. അവർ രണ്ടുപേരും മാത്രമല്ല, യോശുവയും കാലേബും ഒഴിച്ച് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിലാരും തന്നെ കനാൻ നാട്ടിലെത്തുന്നില്ല. അപ്പം ഈ രക്ഷാകര പദ്ധതിയിലൂടെ ഇങ്ങനെ ദൈവം നടത്തിക്കൊണ്ടേ പോവുകയാണ്. അതിനിടയ്ക്കാണ് സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് ചട്ടങ്ങൾ 10 കൽപ്പനകൾ കൊടുത്തത്. അതാദ്യം എഴുതിക്കൊണ്ട് വരുമ്പോൾ അഹ്റോൻ ജനത്തിൻ്റെ നിർബന്ധപ്രകാരം ഒരു കാളക്കുട്ടി വാർക്കുകയും അതിൻ്റെ മുമ്പിൽ നൃത്തമാടുകയും ചെയ്യുന്നു, അതിനെ വന്ദിക്കുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി, മാറിപ്പോയി. വീണ്ടും മോശയുടെ കയ്യിൽ നിന്ന് ആ കൽപ്പലകൾ എറിഞ്ഞ് ഉടയ്ക്കപ്പെട്ടു. ദൈവം വീണ്ടും അവന് കൽപ്പനകൾ എഴുതി കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനതയെ വഴി നയിക്കുവാനായിട്ട് മോശ കൽപ്പനകളുമൊക്കെ ആയിട്ട് നടന്നു. അതിനുശേഷം പ്രവാചകന്മാർ ഓരോരുത്തരായി, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരുമായിട്ടൊക്കെ ഈ ഇസ്രായേൽ ജനതയെ വഴി നയിക്കുന്നു. രാജാവും പ്രവാചകനുമായ ദാവീദ് ഏറെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ അമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള പേരാകും. ഇതെല്ലാം ഈ പദ്ധതിയിലെ കാര്യങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അവസാനം പഴയ നിയമത്തിൻ്റെ അവസാനത്തെ കണ്ണിയും പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ ആളും ആയിട്ട് പരിശുദ്ധനായ യോഹന്നാൻ മാബ്ദാനായി നമ്മൾ കാണുന്നു. ദാവീദ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും തനിക്ക് ഏൽക്കുവാനുള്ള കഷ്ടതകളെക്കുറിച്ചും അതിനുശേഷം തൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചൊക്കെ പാടുന്നുണ്ട്. 24-ാം സങ്കീർത്തനത്തിൽ ജയശാലിയായൊരു രാജാവ് യുദ്ധം ചെയ്ത് കരയറുന്ന ഭാഗമാണ് പറയുന്നതെങ്കിലും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നെടുപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിൻ്റെ രാജാവാൻ ബലവാനും യുദ്ധവീരനുമായ യഹോവ തന്നെ. അപ്പോൾ അവിടെയും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ആ പെരുന്നാളിന് മുമ്പ് നമ്മളത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറെയേറെ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നടന്നു. അതിൻ്റെ എല്ലാം അവസാനമായിട്ട് പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരും ദീർഘദർശിമാരും ഒക്കെ ഇങ്ങനെ ദൂരെ ചൂണ്ടിക്കാണിച്ചു, ഒരു രക്ഷകൻ വരുന്നു. മോശയുടെ ആദ്യത്തെ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയതയ്ക്ക്. കന്യമറിയാമിനെ സ്ത്രീ എന്ന് വിളിക്കുമ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ വാക്ക് അവിടെ പറയുന്നതാണ്. സ്ത്രീയുടെ സന്തതി, ആദ്യ സ്ത്രീയായ ഹവ്വായുടെ ഹവ്വാമുഖാന്തരം പാപലോകത്തിലേക്ക് കടന്നു വന്നു. രണ്ടാമത്തെ ഹവ്വായായ കന്യമറിയാം മുഖാന്തരമായി രക്ഷ ഉദയം ചെയ്തു. അപ്പം ഈ രക്ഷയുടെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സഹസ്രാബ്ദങ്ങളായിട്ട് പറയുകയും അതിൽ വരികയും ചെയ്യുന്നു, അത് കാണുകയും ചെയ്യുന്നു.
പ്രവാചകന്മാരെല്ലാം ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ രക്ഷകനായി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർക്കാർക്കും തന്നെ കർത്താവിനെ കാണാൻ പറ്റിയില്ല. ഒരു നീതിമാനായ സംശയാലും ഉണ്ടായിരുന്നു, അദ്ദേഹം എങ്ങനെയായി കന്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നത് എന്ന് ചിന്തിച്ചു. അപ്പോൾ അവന് മറുപടി കിട്ടി, നീ ആ ശിശുവിനെ നിൻ്റെ കൈകളിലെടുത്ത് കണ്ടിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് പോവുകയില്ല. അതുപോലെ ദീർഘകാലം വൈധവ്യത്തിലിരുന്ന ഒരു ഹന്നാ പ്രവാചകി ഉണ്ടായിരുന്നു. കർത്താവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വൃദ്ധനായ ശിമോനും ഹന്നാ പ്രവാചകിയും കർത്താവിനെ എടുത്ത് കാണുന്നു. മറ്റുള്ളവർക്കൊന്നും ആ സ്ഥാനം കിട്ടിയില്ല. യോഹന്നാൻ മാബ്ദാനായി കുറേ കൂടെ ഉന്നതമായൊരു സ്ഥാനം കിട്ടി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള മഹാഭാഗ്യം യോഹന്നാൻ മാബ്ദാനായി കിട്ടി. അതുവരെ പ്രവാചകന്മാർ ഏറെ കാര്യം പറഞ്ഞു. വൃദ്ധനായ ശമൂവൻ ആ ശിശുവിനെ കയ്യിൽ വഹിച്ചുകൊണ്ട് ഇനി അടിയനെ സമാധാനത്താലെ പിരിച്ചയക്കണമേ, നിന്നെ എൻ്റെ കണ്ണുകൾ കണ്ടല്ലോ, ഒരു സംശയാലുമായിരുന്നു എങ്കിലും നീതിമാനായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഉടനീളം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയാണ്. അവരെല്ലാം വളരെ ദീർഘമായി കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞു. രക്ഷകൻ ജനിക്കും, ആ രക്ഷകനെക്കുറിച്ചുള്ള ഏറെ കാര്യങ്ങൾ ദാവീദ് സംഗ്രഹത്തിനത്തിലും ഓരോ പ്രവാചകനും പ്രവചനങ്ങളിലൂടെ പറയുകയും ചെയ്തു. മലാഖി പ്രവചനത്തിൽ നീതിയിൽ സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞു. ആ നീതിയിൽ സൂര്യന് മുമ്പായി ഉദിച്ച ഒരു ഉദയ നക്ഷത്രമാണ് പരിശുദ്ധനായ യോഹന്നാൻ മാത്താന. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി പറയുന്നൊരു വാക്കുണ്ട്, അതിരാവിലെ എഴുന്നേൽക്കുന്നവർക്ക് കിഴക്കൊരു വലിയ നക്ഷത്രം കാണാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെരുമീൻ ഉദിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ, ആണോ? പെരുമീൻ ഉദിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉദയ നക്ഷത്രത്തെക്കുറിച്ചായി പറയുന്നത്. അങ്ങനെയുള്ളൊരു ഉദയ നക്ഷത്രമാണ് യോഹന്നാൻ മാബ്ദാന. നീതിയൻ സൂര്യനായ മെസ്സിയ വരുന്നുവെന്നുള്ളതിന് സൂചനയായിട്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നിട്ട് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു. കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് വന്നത്, ഞാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് മാമോദിസ നൽകുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങൾക്ക് മാമോദിസ നൽകുന്നു എന്നെല്ലാം യോഹന്നാൻ മാബ്ദാന പറഞ്ഞു. ആ യോഹന്നാൻ മാബ്ദാനയുടെ പെരുന്നാളാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മളീ പെരുന്നാൾ ആചരിക്കുമ്പോൾ ഒരു മനുഷ്യനായ യോഹന്നാൻ മാബ്ദാന തൻ്റെ പിന്നാലെ വരുന്ന ആളിൻ്റെ ചെരുപ്പുകളുടെ മാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെ തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തി. ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ രണ്ട് വസ്ത്രമുള്ളവൻ ഒരു വസ്ത്രം ആവശ്യക്കാരന് കൊടുക്കണം. അതുപോലെ ചുങ്കക്കാർ വന്ന് ചോദിച്ചു പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചതിലധികമായി ഒന്നും പിരിക്കരുത് എന്ന് പറഞ്ഞു. പടയാളികൾ വന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ ആരെയും ബലാത്കാരം ചെയ്യരുത്, നിങ്ങളുടെ ശമ്പളം കൊണ്ട് മതി എന്ന് പറഞ്ഞ് അവരെയും അയക്കുന്നു. അങ്ങനെ യോഹന്നാൻ മാബ്ദാന മാനസാന്തരത്തിൻ്റെ സ്നാനം എല്ലാവർക്കും നൽകി. കർത്താവ് വരുമ്പോൾ പറയുന്നു,
ഞാൻ നിന്നിൽ നിന്നാണല്ലോ സ്നാനം എടുക്കേണ്ടത്. അപ്പോൾ പറയുകയാണ്, സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കാമെന്ന് പറയുന്നു. യോഹന്നാൻ മാപ്താനായിൽ നിന്ന് നമ്മുടെ കർത്താവ് സ്നാനം ഏൽക്കുന്നു. പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യം അവിടെ അവസാനിച്ചു. പുതിയ നിയമത്തിൻ്റെ പൗരോഹിത്യം കർത്താവിലൂടെ നടക്കുകയാണ്. അതിനെ തർജ്ജമ ചെയ്ത പിതാക്കന്മാർ, കർത്താവ് യോഹന്നാനിൽ നിന്ന് ആ അധികാരം എടുത്തു എന്നാണ് പറയുന്നത്. ഗീതത്തിലൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും കൃത്യമായി തർജ്ജമ ചെയ്യുന്നവർ അത് കൊടുത്തു എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസക്തമായ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, രണ്ടുള്ളവൻ ഒന്നിന് കൊടുക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. എത്ര വസ്ത്രമാണ് നമുക്കുള്ളത്? അതെല്ലാം അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. പ്രിയപ്പെട്ട മാതാക്കളും സഹോദരിമാരും ഒക്കെ ഒരു പ്രാവശ്യം ധരിച്ചിട്ട് മാറ്റിവെക്കുന്ന വസ്ത്രങ്ങൾ എത്രയേറെയുണ്ട്? ആർക്കെങ്കിലും ആവശ്യക്കാർക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളോട് തന്നെ ചോദിക്കണം. പുരുഷന്മാർക്കും ഇന്ന് കുറവല്ല. കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. അവർ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവരുടെ ഉടുപ്പും വസ്ത്രമൊന്നും വളരത്തില്ല. പഴയ വസ്ത്രമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പോകും. അപ്പോൾ രണ്ട് വസ്ത്രമുള്ളവൻ ഒരുവൻ ഒന്നുള്ളവന് കൊടുക്കാൻ പറഞ്ഞു. ടാക്സ് പിരിച്ചിരുന്നവരോട് പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചതിലധികം പിരിക്കരുത്. അന്നത്തെ ചുങ്കക്കാർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാനുള്ള തുകയേക്കാൾ ഏറെ മടങ്ങ് പിരിച്ചിരുന്നു. സാധാരണക്കാരായ മനുഷ്യരെ ഞെരിച്ചു പിഴിഞ്ഞ് അവരിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എടുത്തിരുന്നു. അവരോട് യോഹന്നാൻ മാപ്താന പറയുന്നു, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒരു പൈസയും നിങ്ങൾ പിരിക്കരുത്. മൂന്നാമത് പടയാളികൾ ഉന്നതത്തിൽ നിന്ന് അവരുടെ ഉന്നതത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റിക്കൊടുക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബംഗാളിലെ അന്നത്തെ ക്ഷാമം അന്നത്തെ സമൂഹം ഉണ്ടാക്കി വെച്ച ക്ഷാമമായിരുന്നു. വളരെയേറെ ധാന്യങ്ങളൊക്കെ പൂട്ടിവെക്കുകയും പാവപ്പെട്ടവൻ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അങ്ങനെ ധാർമ്മികതയില്ലാത്ത ഒരു കാലത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ഒരു ധാർമ്മികതയും ഒരു കാര്യത്തിനുമില്ലാത്ത ആ കാലത്ത് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശരിയായ നീതിബോധമുള്ളവരായി ജീവിക്കാൻ കഴിയണം. സത്യത്തിൻ്റെ പ്രവാചകൻ അഥവാ നീതിയുടെ പ്രവാചകനാണ് പരിശുദ്ധനായ യോഹന്നാൻ മാപ്താന. അതുപോലെ നീതി പ്രവർത്തിക്കാൻ നമുക്കിടയാകണം. നമുക്കുള്ളതിനെ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഒരു ഭവനത്തിൽ പോലും അത് പലപ്പോഴും നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ എത്ര കുറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം നിങ്ങൾ വാങ്ങിക്കുക, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. ആ വാക്ക് പറയുമ്പോൾ ഒത്തിരി പ്രശ്നമാണ്. തൃപ്തിയില്ലാത്തൊരു സമൂഹം എന്ന് നമ്മളെല്ലാവരും ഒത്തിരി അവകാശവാദങ്ങൾ മുഴക്കുന്നവരാണ്, ബലഹീനമായ ഞാൻ ഉൾപ്പെടെ. നമ്മുടെ ജീവിതത്തിലുള്ള അവകാശവാദങ്ങളല്ല, ദൈവം തന്നതാണുള്ളതെല്ലാം. പരിശുദ്ധനായ പൗലോസ് ലിഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ, ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ദൈവം തന്നത് മാത്രമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ. അത് ലഭിച്ചത് അല്ലാത്ത നിലയിൽ ഉള്ള പെരുമാറ്റം ഇന്ന് ധാരാളമുണ്ട്. ഇതെൻ്റെ മിടുക്കുകൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ
അവിടുത്തെ ഗൃഹനാഥൻ എന്നോട് പറയുകയുണ്ടായി, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവർ അവർക്കുണ്ടാവുന്ന സംശയമൊന്ന് നേരിട്ട് ക്ലാസ് വെച്ച് ചോദിക്കത്തില്ല. അതെന്താ സ്വാർത്ഥതയാ? അവൻ്റെ ബുദ്ധിയിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യം അധ്യാപകനിൽ നിന്ന് അതിൻ്റെ ഉത്തരം കിട്ടിയാൽ അതെല്ലാവർക്കുമായിട്ട് കിട്ടും. അത്രയ്ക്കും സ്വാർത്ഥതയായി എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്കെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? സഭയിലായാലും സമൂഹത്തിലായാലും രാജ്യത്തിലായാലും എങ്ങനെ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സത്യത്തിനു വേണ്ടി തൻ്റെ തല കൊടുത്തയാളാണ് യോഹന്നാൻ മാത്താനം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല നഷ്ടപ്പെട്ടു പോയി, കാരാഗ്രഹത്ത് വെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തല കാഴ്ചദ്രവ്യമായി രാജ്ഞിയുടെ അടുത്തേക്ക് ചെല്ലും. അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞ കാരണം അവർ ഏറ്റവും അധികം യോഹന്നാൻ മാപ്താനായുടെ ശത്രുവായിത്തീരുന്നു. ഇങ്ങനെ ശത്രുവിനെ നിഗ്രഹിക്കുന്ന ഒരു നിഗ്രഹ സ്വഭാവമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ ഒരു നീതിയായി പ്രവർത്തിക്കുവാൻ ഇടയാകണമെന്ന് മാത്രമാണ് ഓർപ്പിക്കാനുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളിങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ കൈ ഇങ്ങനെയാണ്, മേളില്ല, വാങ്ങിക്കുന്നവൻ്റെ കൈ താഴെയാണ്. പള്ളിയിലൊക്കെ ഒത്തിരി ചാരിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഏതാണ്ട് മഹാനായതുകൊണ്ടാണ്, എനിക്ക് ഏതാണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാനീ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിചാരവും നമ്മുടെ കയ്യിലുണ്ടാകരുത്. ഒരുത്തൻ രണ്ട് കൈ നീട്ടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൈ നീട്ടി വാങ്ങിക്കുന്നു, മറ്റവനൊരു കൈ കൊണ്ട് കൊടുക്കുന്നു. ഞാനാണ് ഈ കൊടുക്കുന്നവനാണ് ശ്രേഷ്ഠനെന്ന് പറയുന്ന ചിന്തയാണിന്ന് നമ്മളെ എല്ലാം ഭരിക്കുന്നത്. അതിനാണ് ഞാൻ മുമ്പേ ആ വാക്യം ഓർപ്പിച്ചത്, ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ. പരിശുദ്ധനായ പൗലോസിലേ ചോദിക്കുന്നതാണ്, ദൈവം നൽകിയതല്ലാതെ ബലഹീനായ എനിക്കും വന്ദരായ വൈദികർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും തന്നെ ഒന്നുമില്ല. നമ്മളുടെ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ആയുസ്സായാലും എല്ലാം ദൈവം നൽകിയതാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ യോഹന്നാൻ മാപ്താനായുടെ ജീവിത ലക്ഷ്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:30 രേഖപ്പെടുത്തിയിരിക്കുന്നു നിവൃത്തിയാകും. അവൻ വളരെയണം, ഞാനോ കുറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. തിരുമേനിയുടെ അനുവാദത്തോടെ ഇനിയുള്ള ക്രമീകരണങ്ങൾ എല്ലാവരുടെയും സഹകരണത്തിനായിട്ട് അറിയിക്കുകയാണ്. അദ്ബഹായിലെ ദുവപ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരുക്കമാണ്. വന്നു ചേർന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തോട് അറിയിക്കട്ടെ. റാസായുടെ ഏറ്റവും മുമ്പിൽ തടിക്കുരിശുമായി അതെടുക്കുന്ന ആൾ ഇരുവശത്തും വെട്ടുകുടയുമായി ഏറ്റവും മുമ്പിൽ നിൽക്കും. അതിനു മുമ്പിൽ ശബ്ദം ക്രമപ്പെടുത്തിയിരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉള്ള ഒരു പൈലറ്റ് വാഹനം മുമ്പിൽ പോകും. രണ്ട് ലൈനായിട്ട് പ്രദക്ഷിണം മുൻപതിവ് പോലെയുള്ള വഴികളിലൂടെ മുന്നോട്ട് നീങ്ങണം. കുട്ടികളൊക്കെ കൊടിയെടുക്കണം. സ്ത്രീകളും പുരുഷന്മാരും കുടയെടുക്കാവുന്ന ഒരു കുടയെടുക്കണം. ബാക്കി എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പിടിച്ച് പ്രത്യേകമായ ഒരു സ്റ്റാൻഡിൽ വെച്ചതും അതിന് ശേഷം അതില്ലാതെയും ലഭിക്കുന്നത് കൈപ്പിടിച്ചുകൊണ്ട് നടക്കണം. മേളങ്ങളും ശബ്ദവും വെളിച്ചവും ക്രമപ്പെടുത്തിയ വാഹനങ്ങൾ ചുമതലപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉചിതമായ സ്ഥലങ്ങളിൽ അവരത് ക്രമീകരിക്കണം.
ഏറ്റവും പിറകിലായിട്ട് കുരിശെടുത്തുകൊണ്ട് നേർച്ചയായി ഇന്നലെയും എടുത്തവർ ഇന്നും ആ എടുത്തുകൊണ്ട് മുൻപിൽ നിൽക്കും. അതിൻ്റെ പിറകിൽ അംശവസ്ത്രം ധരിച്ച ശുശ്രൂഷകര്, ഏറ്റവും പിറകിൽ അംശവസ്ത്രം ധരിച്ച വൈദികരും. ഇതാണ് നമ്മുടെ റാസായുടെ ക്രമീകരണം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. റാസ തിരികെ പള്ളിയിൽ വന്നതിന് ശേഷം, പള്ളിയിലെ ദുവപ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികരുടെ കബറിങ്കിൽ ആദ്യം ദുവപ്രാർത്ഥന നടത്തുന്നതും തുടർന്ന് വിശ്വാസികളായ നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും കബറടങ്ങിയ കബറിങ്കലും പ്രത്യേകമായ ദുവപ്രാർത്ഥന നടത്തുന്നതാണ്. കബറിങ്കൽ മെഴുകുതിരി കത്തിക്കുന്നവരോട് നിങ്ങൾ ദുവപ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ കബറുകളെ ഔട്ട്സൈഡിൽ കത്തിക്കാതിരിക്കുക ശ്രദ്ധിക്കണം. കബറിൻ്റെ ഇൻസൈഡിൽ മെഴുകുതിരി കത്തിക്കുന്നതാണ് സുരക്ഷിതത്വവും ഭംഗിയും എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ആശീർവാദം നൽകി രണ്ട് ഗേറ്റ് വഴി, കിഴക്ക് വശം വഴിയും പടിഞ്ഞാറ് വശം വഴിയും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കൈമുത്തി ഇറങ്ങി അവിടെ നേർച്ചയിടുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ഗായക സംഘം ഈ പള്ളിയിൽ പരിശീലനം നൽകി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കളായ അംഗങ്ങൾ പള്ളിയകത്ത് നിന്നുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കും. എല്ലാ ആളുകളും ആ പാട്ട് കേട്ടും വാഹനങ്ങളിലെ പാട്ടുകൾ കേട്ടും ധ്യാനിച്ചും കൊണ്ട് പ്രദക്ഷിണത്തിനായിട്ട് പങ്കുചേരാവുന്നതാണ്. ഇപ്പോൾ പള്ളിയകത്തിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് പ്രദക്ഷിണത്തിനായിട്ട് പള്ളിമുറ്റത്തേക്ക് ഇറങ്ങി കമ്മിറ്റി അംഗങ്ങളും ചുമതലപ്പെട്ട ഭാരവാഹികളും നൽകുന്ന കൊടികളും കൊടകളുമൊക്കെ ആയിട്ട് നീങ്ങണം. കുരിശെടുക്കുവാൻ നേർന്നിരിക്കുന്നവരും നേർച്ചയുള്ളവരും വന്ന് കുരിശെടുത്തുകൊണ്ടും പള്ളിമുറ്റത്തേക്ക് ഇറങ്ങേണ്ടതാണ്. ഈ പ്രാർത്ഥന അഭിവന്യ അന്തോണിയോ സിരിമേനി പ്രാർത്ഥനാപൂർവം ദുവപ്രാർത്ഥന നൽകി ആശീർവദിച്ച് പ്രദക്ഷിണം ആരംഭിക്കുകയും ചെയ്യുന്നു. രാജഭാമിനിയും നിന്നകരുതും മോഹിപ്പോലോഹോലോഹോദീശോ സ്തുതിയേറായി സ്മരണം വരദായകമാകാം
തിരുമാൻ വന പോലെ തളർത്തിടുമേ. ഹാലേലൂയ്യ. വളരും അവൻ ലബാനോൻ കാരകൽ പോൽ.
Thank you.
ധൂപപ്രാർത്ഥനയ്ക്കായി പള്ളിയകത്തേക്ക് എല്ലാവരും പ്രവേശിക്കാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. താളമേളങ്ങൾ ഇനിയും സെമിത്തേരിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കണം നാം ക്രമീകരിക്കുന്നത് പോലെ ചെയ്യേണ്ടതെന്ന് ഓർപ്പിക്കുന്നു. ആശീർവാദ പ്രാർത്ഥനയ്ക്കായിട്ട് താളമേളങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. പള്ളിയകത്തേക്ക് എല്ലാവരും കടന്നു വരുവാനും ധൂപപ്രാർത്ഥന പങ്കു ചേരുവാനും ആശീർവാദം സ്വീകരിക്കുവാനും പള്ളിയകത്തേക്ക് എല്ലാവരും പ്രവേശിക്കണം. അതിനുശേഷം ആശീർവാദത്തിന് ശേഷം കബറത്തിലേക്ക് നമുക്കെല്ലാവർക്കും കൂടെ പോകുന്നതും പ്രാർത്ഥനകൾ വൈദികരുടേത് ആദ്യം, രണ്ടാമത് നവാങ്ങിപ്പോയ എല്ലാ മാതാപിതാക്കന്മാരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും നാം ഭക്തിപൂർവ്വം നടത്തുകയാണ്. അർദ്ധിക്കും അവർക്ക് പുഷ്ടി പുഷ്ടികളും പറക്കുമോ. കീർത്തനങ്ങളെ പ്രീതിപ്പെടുന്നവനായ ദൈവം തമ്പുരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ബലികളെയും നിങ്ങൾ സമർപ്പിക്കുന്ന സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇസ്രായേൽ മക്കളെ മിസ്രായീമിന്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യിപ്പിച്ചവനായ ദൈവം തമ്പുരാൻ, നമ്മുടെ ജീവിതമാവുന്ന യാത്രയിൽ നമ്മോടുകൂടെ നിന്ന് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന ദൈവം തമ്പുരാൻ, ദൈവമേ ഈ പെരുന്നാളിലേക്ക് ഇറങ്ങി വന്ന് ഈ ജനത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. മർഗോസിന്റെ മാളികയിൽ
പരിശുദ്ധ റൂഹായെ ആവസിപ്പിച്ച് സ്ലീഹന്മാർക്ക് പരിശുദ്ധ റൂഹായെ നൽകിയവനായ ഈ പെരുന്നാളിലേക്ക് കടന്നു വന്ന് ഈ ദേശത്തെയും ഈ ജനങ്ങളെയും ദൈവം തമ്പുരാനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ആമീൻ. ആരുടെ ഓർമ്മയാണോ കൊണ്ടാടുന്നത്? ആ പരിശുദ്ധനായ മറിയോഹാനോ സ്നാപകന്റെ അനുഗ്രഹവും വാഴ്വും നിങ്ങളുടെ കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അറിയിക്കുമോ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആത്മീയമായ സന്ധ്യാ നമസ്കാരത്തിലും പ്രദക്ഷിണത്തിലും ഞങ്ങളോടുകൂടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ വാങ്ങിപ്പോകരെ പാപപരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ബലഹീന പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ആബോ വലറോ റോഹോ കാദിശോ ഹോശോ ബഗുല സുബാന. ഞങ്ങളുടെ കർത്താവേ, നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി നിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഇനിയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും സഹകരണത്തിനായി അറിയിക്കട്ടെ. കബറിങ്കിലേക്കുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നാം ഈ പള്ളിയിൽ നിന്ന് ഉടൻ തന്നെ ഇറങ്ങുകയാണ്. അവരവരുടെ പ്രിയപ്പെട്ടവരുടെ കബറിങ്കിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരാം. കബറിങ്കിലെ ദൈവ പ്രാർത്ഥന കഴിഞ്ഞ് കൈമുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന എല്ലാവരും പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ കരപ്പുരിശന്റെ മുമ്പിൽ കിഴക്കുവശത്തുള്ള ഗ്രൗണ്ടിൽ താളമേളങ്ങളുടെ ഒരു സംഗീത നിലയം, മ്യൂസിക് ഫ്യൂഷൻ അവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുവാനും ആസ്വദിക്കുവാനുമുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നുള്ളത് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമാകുവാൻ ഇന്നലെയും ഇന്നുമായി നടന്ന എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായി പങ്കു ചേർന്ന ഈ വിശ്വാസ സമൂഹത്തോട് വാഗ്ദാന വലിയപള്ളിയിൽ ഏറ്റവും സ്നേഹപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിലപിടിപ്പുള്ളത് നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഓർപ്പിക്കുന്നു. ഒരു ലേഡീസ് വാച്ചും ആധാർ കാർഡ് അടങ്ങിയ ഒരു പേഴ്സും പള്ളി ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥമാണ്, അത് വാങ്ങിക്കാവുന്നതാണ്. നാളെ രാവിലെ 7:30 പ്രഭാത നമസ്കാരവും 8:30 വിശുദ്ധ അർജുനന്റെ കുർബാനയും അന്തോണിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. നാളത്തെ ആരാധനയ്ക്ക് ഈ ഇടവകയിൽ പരിശീലിച്ച പരിശീലനം നേടിയ ഈ വാത്സല്യ മക്കളായ ഗായക സംഘം ഈ ആരാധനയെ മനോഹരമാക്കി പങ്കുചേരുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലുമുള്ള നല്ല സഹകരണം സ്നേഹപൂർവ്വം ഇടവക അഭ്യർത്ഥിക്കുന്നു. കബറിങ്കിലേക്ക് പോകുന്നവരും തിരികെ ഇറങ്ങുന്നവരും സാഹചര്യങ്ങളുടെ തിരക്കും അവിടുത്തെ പരിമിതിയും മനസ്സിലാക്കി പരമാവധി സഹകരിക്കണം എന്നുള്ളതും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. താളമേളങ്ങൾ ഇപ്പോൾ ഒരിക്കലും കൊടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. താളമേളങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യരുത്. കബറിങ്കിലെ പ്രാർത്ഥന Thank you.
ോ ദൃപയും
ജീവിക്കുന്നവരും തമ്മിൽ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുന്നവരും ഹരണമടങ്ങ ദാസ
Thank you.